അസ്സലാമു അലൈക്കും വാർമുല്ലാഹി വബർകാത്തഹു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവ് പങ്കുവച്ച വാക്കുകളും അതിനോടൊപ്പം പങ്കുവച്ച ചിത്രവും കണ്ടപ്പോൾ ഏറെ ദുഃഖം തോന്നിപ്പോയി അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇപ്രകാരമായിരുന്നു വളരെ വിഷമത്തോട് തന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ കോഴിക്കോട് നഗരത്തിൽ താമസം തുടങ്ങിയിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ എൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം ഞാനിപ്പോൾ കോഴിക്കോടാണ് നഗരത്തിലും നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ടൗണുകളിലും ഞാനിന്നൊരു സ്ഥിരം അതിഥിയാണ് ഈ കുറഞ്ഞ കാലയളവിൽ ഒരേ വിഷയത്തെക്കുറിച്ച് മൂന്നാമത്തെ തവണ എഴുതേണ്ടി വന്ന സങ്കടവും സഹതാവവും എന്നിലുണ്ട് പക്ഷെ വിഷയത്തിൽ പല പല കഥാപാത്രങ്ങളാണ് കടന്നു വരുന്നത് എന്നതിൽ ഞാൻ അതിയായി കേരിക്കുന്നുണ്ട് ഇനി ഇത്തരം കഥാപാത്രങ്ങളെ കാണരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇന്നലെ ബേപ്പൂരിൽ നിന്നും മടങ്ങിയവെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതുപോലെ ഒരു വീൽചെയറിൽ തൻ്റെ ഭാര്യയുമായി തള്ളി നീങ്ങുന്ന ഒരു വയോധികനെ കണ്ടു വട്ടക്കിണറിൽ നിന്നും മാത്തോട്ടത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലൈ ഓവറിൽ കയറ്റം ഉന്തിക്കയറ്റി അയാൾ നടന്നു നീങ്ങുകയാണ് വേഗതയില്ലാത്ത ചാറ്റൽ മഴ വലിയൊരു മഴയെ അനുഗമിക്കാനൊരുങ്ങുന്ന കാലാവസ്ഥയാണിപ്പോൾ ഞങ്ങളുടെ യാത്ര സ്കൂട്ടറിലായത് കൊണ്ട് തന്നെ അടുത്ത ബസ് സ്റ്റേഷനിലേക്കുള്ള ധൃതിയിലെത്താൻ ഒരല്പം വേഗതയിലാണ് ഫതുലു സ്കൂട്ടർ ഓടിക്കുന്നതും ഈ കാഴ്ച കണ്ടതും ഞാൻ അവനോട് സ്കൂട്ടർ തിരിക്കാൻ ആവശ്യപ്പെട്ടു അവൻ സ്കൂട്ടർ തിരിച്ചു അവരുടെ അടുത്തുകൊണ്ട് നിർത്തി ഫ്ലൈ ഓവറിൻ്റെ മദ്യത്തിലെ പരപ്പായ സ്ഥലത്ത് വീൽ ചെയർ നിർത്തി അയാൾ കിതപ്പ് മാറ്റുകയാണ് വളരെ ക്ഷീണിതൻ ഞാൻ ഊഹിച്ചത് പോലെ തന്നെയായിരുന്നു മക്കളിറക്കിവിട്ട വൃദ്ധ ദമ്പതികൾ എന്തിനാണ് ഇറക്കി വിട്ടതെന്ന കാര്യം ഞാൻ അന്വേഷിച്ചില്ല അതിന് പ്രസക്തിയുമില്ല താമരശ്ശേരി അമ്പായത്തോട്ടുള്ള മിച്ചഭൂമിയിൽ വീട് വച്ചു കഴിഞ്ഞിരുന്ന പാളുസ്വാമിയും ഭാര്യ നെയ്ലമ്മയുമാണ് ഇവർ ആറോ മക്കളുണ്ടത്രേ നാലു പെണ്ണും രണ്ടാണും പക്ഷേ അവരുടെ സഹായമോ സഹതാപമോ ഇവർക്കില്ല ഇറങ്ങി പോരേണ്ടി വന്നു എങ്ങോട്ടാണിങ്ങനെ തള്ളി നീങ്ങിയകലുന്നതെന്ന് ചോദിച്ചു ഈ പാലത്തിനടിയിൽ മഴ നനിയില്ല വെയിലേൽക്കില്ല ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നതും ഭക്ഷണവും മറ്റുമൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു ഇതാ ഇപ്പോൾ മോൻ വന്നു അന്വേഷിച്ചില്ലേ മോൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുമെന്ന് എനിക്കുറപ്പാണ് അങ്ങനെ മോനെപ്പോലെയുള്ള പലരും സഹായിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചോറ് വാങ്ങിക്കഴിക്കുന്നതും ഞാൻ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു ഹൃദയങ്ങൾ തമ്മിൽ വാരിപ്പുണരുന്നെടുത്ത് സാനിറ്റൈസറുകളുടെ ആവശ്യമേ ഇല്ല ആ മനോഹരമായ ശബ്ദത്തോടെ അയാളൊന്ന് ചിരിച്ചു ഞാനതിൽ സംതൃപ്തനായി ഒടുക്കം പേഴ്സിൽ ഉള്ളതിൽ നല്ല നോട്ട് തന്നെ ഞാൻ കയ്യിൽ വെച്ചു കൊടുത്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവരിൽ നിന്ന് മടങ്ങി സ്കൂട്ടർ തിരിക്കുമ്പോൾ അയാൾ ആ വീൽ ചെയറിൻ്റെ കമ്പിൽ തലവെച്ചു ആ വയോധിക മുകളിലേക്ക് കയ്യൂർത്തിയും കണ്ണു നിറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ തൃപ്തനാണ് പക്ഷേ അവരോ ഇന്നയുടെ ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ അത് മതിയായേക്കും നാളെയോ ഇത്തരം വയോധികരെ കാണുമ്പോൾ എൻ്റെ ഉപ്പയാണ് എനിക്ക് മനസ്സിലേക്ക് വരിക അതെനിക്ക് വലിയൊരു ഇൻസ്പയറിംഗ് ആണ് മരണപ്പെട്ടു പോയ ഒരു പിതാവിനെയോർത്തുള്ള ഒരു വിങ്ങലല്ല ഇപ്പോഴും എൻ്റെ കൂടെ കഴിയുന്ന എഴുപത്തഞ്ച് പിന്നിട്ട എൻ്റെ ഉപ്പയെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് അത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നു നീങ്ങിയ ഒരു പിതാവിനെ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഒരു മകനാണ് ഞാനെന്ന എന്ന ചാരിതാർഢ്യം എന്നും എനിക്കൊരു ആത്മബലം നൽകിയിട്ടുണ്ട് എന്നെ ഈ ആത്മബലം അഭിവൃദ്ധിയുടെ എത്തിച്ചിട്ടുണ്ട് അതിന്റെ നേർസാക്ഷിയും തെളിവുമാണ് ഞാൻ ആത്മപ്രശംസ കൊള്ളാൻ എന്തൊക്കെയോ എഴുതിക്കൂട്ടുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത് മാതാപിതാക്കളെ ചേർത്തു പിടിച്ചാൽ ഒരു തൂക്കം നഷ്ടം ജീവിതത്തിൽ സംഭവിക്കില്ല എന്നതിൻ്റെ ഉദാഹരണത്തെ വിവരിച്ചു വെക്കുകയാണ് ഞാൻ എന്നിട്ടുമെന്തേ നമ്മിൽ പലരും അതിന് മടി കാണിക്കുന്നു ഇത്രമാത്രം അതപ്പതിക്കാൻ എന്തറിവില്ലായ്മയാണ് നമ്മിൽ പിറവിയെടുത്തിട്ടുള്ളത് പ്രായമായ മാതാപിതാക്കളുണ്ടായിട്ടും സ്വർഗം നേടാതെ പോയവനാണത്രേ വലിയ വെടി എന്ന പ്രവാചക വചനം അടിവരയിട്ടു തന്നെ പറയട്ടെ മരണത്തിനു ശേഷം ലഭിക്കുന്ന ഒന്ന് മാത്രമല്ല സ്വർഗം അതി ഭൂമിയിലുമുണ്ട് നമുക്ക് അനുഭൂതി നൽകുന്ന നമുക്ക് സൗഖ്യം നൽകുന്ന സുഖ കൂടിയ ചുറ്റുപാടുകൾ നൽകുന്ന നമ്മെ കൂടി കഴിയാൻ സഹായിക്കുന്ന ആയുർ ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതവും സ്വർഗീയമാണ് ഭൂമിയിൽ അങ്ങനെ കഴിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോരായ്മകൾ ഏറെയും മാതാപിതാക്കളാണെങ്കിൽ ഇല്ലായ്മയും നിങ്ങൾക്കേറി അനുഭവിക്കേണ്ടി വന്നെങ്കിലും അവരെ നിങ്ങൾ ചേർത്ത് വെക്കണേ എങ്കിൽ ഇഹവും പരവും സ്വർഗീയമാകാൻ അത് മതി അതുമാത്രമായിരുന്നു ഇതായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ എത്ര കഠിനഹൃദയൻ്റെയും മനസ്സിനെ ഒന്ന് പിടിച്ചുകൊലുക്കും ഈ വാക്കുകൾ മാതാപിതാക്കളെ മരണം വരെ അവരെ നല്ല രൂപത്തിൽ സ്നേഹിക്കുവാനും പരിചരിക്കുവാനുമുള്ള തോഫിക്ക് അള്ളാഹു നൽകട്ടെ നാളെ അവർക്ക് ആഹിതത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ ആമീൻ ഇൻഷാല് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അസ്സലാലൈക്കും വരഹമുല്ലാ വാഹ